ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മെഴുക്കുവറ്റിയുടെ റെസിപ്പിയുമായിട്ടാണ്. ആ മെഴുക്കുവറ്റി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ചക്കക്കുരുവായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചക്കക്കുരു തേങ്ങക്കൊത്തൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുവറ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ചക്കക്കുരു തേങ്ങാക്കൊത്ത് മെഴുക്കുവറ്റി തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 10-25 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പുറത്തെ തൊലി മാത്രമേ കളഞ്ഞിട്ടുള്ളൂ. ഞാൻ സാധാരണയായിട്ട് ഈ കറുത്ത തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് തയ്യാറാക്കാറുള്ളത്. പക്ഷേ ഇപ്പം അതിന് ഭയങ്കര ഗുണമൊക്കെ ഉള്ളതാണെന്ന് പറഞ്ഞത് കൊണ്ട് ഞാനത് കളഞ്ഞിട്ടില്ല. ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ കണ്ടത്തെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പാത്രത്തിൽ അത് വേവിക്കാനുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പാത്രം എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇത് ഈ അടുത്തായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതേപോലെ ഒരു 1.5 പിടി തേങ്ങാക്കൊത്തുണ്ട്. അത് ഇതേപോലെ അതും ഇതേപോലെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സവോള, അതും ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നത് കുറച്ചുകൂടെ ടേസ്റ്റായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ സവോളയാണ് എടുത്തിരിക്കുന്നത്. ഒരു സവോള എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 3 പച്ചമുളക്, അല്പം കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇത് വേകുന്നതിനാവശ്യമായ വെള്ളം, ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഈ ചക്കക്കുരു വളരെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നത് കൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കുടഞ്ഞു വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. ചക്കക്കുരു ഞാനിവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ. അതൊരു പകുതി വെന്ത് കഴിയുമ്പോഴത്തേനും അതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ കൂടെ അല്പം ചെമ്മീനൊക്കെ ചേർത്ത് ഈ മെഴുക്കുവറ്റി തയ്യാറാക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളുടെ കയ്യിൽ ചെമ്മീനൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ചക്കക്കുരു ഒന്ന് വെന്ത് വരട്ടെ. ചക്കക്കുരു വേവിക്കാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനിക്കൊന്ന് തുറന്ന് നോക്കാം. ഇതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിനാവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് വെള്ളം കൂടെ അതിനകത്തൊക്കെ ചേർക്കാം കേട്ടോ. വെള്ളം ഒത്തിരി പോരാ, അതുകൊണ്ട് ഞാൻ 1/4 കപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട് എങ്കിലും നമ്മളിപ്പോൾ ആ ഒഴിച്ചു കൊടുത്ത വെള്ളം ഒന്ന് വരുത്തുന്നത് വരെ ഒന്നുകൂടെ വേവിച്ചെടുക്കാം. വീണ്ടും ഒന്ന് അടച്ചു കൊടുക്കുക. ചക്കക്കുരു വേവിക്കാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആ നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിനി ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മെഴുക്കുവറ്റി റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 വറ്റൽമുളക്, അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ സവോള കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഒന്ന് മൂപ്പി അത് ഇതിനകത്തേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു 10-12 ചെറിയ ഉള്ളി എടുത്താലും ഇത്രയും വാടിയാൽ മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോഴത്തേനും മസാലപ്പൊടികളൊന്നും കരിഞ്ഞു പോകത്തില്ല കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എങ്കിലും തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെയ്താൽ മതി. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മുളകിൻ്റെ പച്ച ചുവയൊന്ന് മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. മുളക് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മളിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അതല്ലാതെ മുളക് പൊടി മാത്രം ചേർത്തിട്ട് തയ്യാറാക്കി എടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്.
എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഉപ്പും എരിവുമൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. പോരാതെ വരുവാണെങ്കിൽ അതെല്ലാം നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിന് ഉപ്പ് അല്പം കുറവാണ്, അതുകൊണ്ട് ഞാൻ അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഇവിടെ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പും എരിവും എല്ലാം കറക്റ്റായിട്ടുണ്ട്. ചക്കക്കുരു ഇവിടെ മസാലയായിട്ട് നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ചുകൂടെ റോസ്റ്റാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഇത് ഇത്രയും മൂപ്പിച്ചെടുക്കുന്നുള്ളു. നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേനും ചക്കക്കുരു ഒന്നും പൊടിഞ്ഞു പോകാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഗരം മസാലയുടെ ടേസ്റ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ വരെ ചേർക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അതിൻ്റെ കൂടുതൽ തേങ്ങാക്കൊത്തും ഒക്കെ ചേർത്തത് കൊണ്ട് വളരെ നല്ല ടേസ്റ്റാണ്. അതുപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. നിങ്ങൾ ഇതൊന്ന് കണ്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.